അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു. അർജുനു വേണ്ടിയുള്ള തിരച്ചിലിൻ്റെ 10-ാം ദിവസവും ഇന്നലെ അവസാനിച്ചു. മിനിയാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ട്രക്ക് കണ്ടെത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ആ തിരച്ചിൽ ആരംഭിച്ചിരുന്നത്. ഒരുപാട് പ്രതീക്ഷകൾ നമ്മൾക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഗംഗാവാലി പുഴയിലെ അമിതമായ അടിയൊഴുക്ക് ഡൈവിങ്ങിന് വളരെയധികം തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു. ഇന്നലത്തെ തിരച്ചിലിനൊടുവിൽ നമുക്ക് അറിയാൻ സാധിച്ചത് അർജുൻ്റെ ലോറി ഇപ്പോൾ കിടക്കുന്ന ആ പൊസിഷൻ എന്ന് പറയുന്നത് റോഡിൽ നിന്നും 60 മീറ്റർ അകലെ വെള്ളത്തിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ്. കൂടാതെ 4 ഭാഗങ്ങളിലായിട്ടാണ് ഈ ലോറി കിടക്കുന്നത് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഐബോൺ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇത് വ്യക്തമായും മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടാതെ ഇതിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ ഇതിൽ ബോഡി ഹീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അർജുൻ ആ വണ്ടിയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 മീറ്റർ ആഴത്തിലാണ് ട്രക്ക് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത്. കൂടാതെ ഈ അപകടം നടന്ന് അഥവാ അപകടം നടന്നത് 8:40 അപകടം നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഈ മരത്തടികൾ 8 കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയുടെ അടുത്തു നിന്നും ഈ മരക്കഷ്ണങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു വണ്ടി, ആ ഒരു മല ഇടിഞ്ഞു വീഴുന്ന ആ ഫോഴ്സിൽ തന്നെ ഈ വണ്ടി 4 പാർട്സുകളായി മാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഫോഴ്സിൽ തന്നെ അർജുൻ തെറിച്ച് കരയിൽ തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഈ അപകടം നടക്കുന്ന സമയത്ത് അർജുൻ വണ്ടിയിലുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ആ സമയത്ത് അർജുൻ ലക്ഷ്മണേട്ടൻ്റെ ചായക്കടയിൽ വന്നുകൊണ്ട് മസാലദോശക്ക് ഓർഡർ കൊടുക്കുകയും ആ മസാലദോശ ആവുന്നതിന് വേണ്ടി, കഴിക്കുന്നതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ വൈകുന്നേരവും അഥവാ രാത്രി സമയങ്ങളിലുമൊക്കെ തന്നെ ആ ലക്ഷ്മണേറ്റൻ്റെ ചായക്കട നിന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ആ തിരച്ചിൽ നടക്കുന്ന സമയത്ത് നല്ല മഴയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇന്നലെ പകൽ സമയങ്ങളിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിരുന്നെങ്കിലും ചില സമയങ്ങളിൽ അനുകൂല കാലാവസ്ഥ വരുന്ന സമയങ്ങളിലൊക്കെ തന്നെയാണ് ഡൈവിംഗ് ചെയ്തുകൊണ്ടും അതുപോലെ മറ്റുള്ള ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അർജുനിനി ഏത് രൂപത്തിലാണെങ്കിൽ തന്നെയും ഒന്ന് കണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അർജുനെ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ ആ കുടുംബത്തിന് എത്രമാത്രം താങ്ങാൻ കഴിയും എന്നുള്ള കാര്യം ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ആ ഒരു ചിന്ത ആ കുടുംബത്തിന് ഈ ജന്മം മുഴുവനും ഒരു അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അർജുനെ ജീവനോടുകൂടി തന്നെ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു മിറാക്കിൾ സംഭവിക്കുകയാണെങ്കിൽ അത് മനുഷ്യ ഹൃദയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.